സ്വർണ മനോഹാരിതയ്ക്ക് ഒരവസാന വാക്ക് ഒറേല ഗോൾഡ്, ഒരായുഷ്കാല ആത്മബന്ധം. ഒറേല ഗോൾഡ്, ഐക്യൂ ടവർ, പെരിന്തൽമണ്ണ റോഡ്, പാണ്ടിക്കാട്. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷന് അമിത ഫീസ് ഈടാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി പി ടി എ ഭാരവാഹികൾ രംഗത്ത്. നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ വിദ്യാർത്ഥി സംഘടനകളുടെ പരാതി മൂലം നിർത്തിവച്ചിരുന്നു. തിങ്കളാഴ്ച മുതൽ ഓൺലൈൻ വഴി അഡ്മിഷൻ തുടരുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നടന്നുകൊണ്ടിരുന്ന അഡ്മിഷൻ പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ഇവിടെ വന്ന് അഡ്മിഷൻ ചേരുന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഓൺലൈനിലൂടെ അഡ്മിഷൻ മറ്റന്നാൾ മുതൽ തുടർന്ന് പ്രവർത്തിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനത്തിന് അമിത ഫീസ് ഈടാക്കുന്നുവെന്ന പരാതിയുമായി വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഇനി മുതൽ ഓൺലൈൻ വഴി അഡ്മിഷൻ നടത്താമെന്ന് തീരുമാനമായി. 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ നടത്തിപ്പിന് ദിവസവും നല്ല ഒരു സംഖ്യ പി ടി എ ചിലവാക്കുന്നുണ്ട്. കുട്ടികൾ ഉപയോഗിക്കുന്ന ശുചിമുറികൾ വൃത്തിയാക്കുന്നതിന് ദിവസവേതനത്തിന് ഒരാളെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ പാചകം ചെയ്യുന്നതിന് ദിവസവേതനത്തിന് ഒരാളെയും പി ടി എ നിർത്തിയിട്ടുണ്ട്. കൂടാതെ പരിസര ശുചീകരണത്തിനും മറ്റുമായി നല്ലൊരു സംഖ്യ തന്നെ ചിലവാക്കുന്നുണ്ടെന്നും പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി ഉമ്മർ പറഞ്ഞു. ഗവൺമെന്റ് ഹൈസ്കൂളിന് ചെറിയ സംഭാവന വെൽഫെയർ ഫണ്ട് ലെത്തിലെ സ്വീകരിക്കാറുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഏകദേശം 11 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഈ ഹൈസ്കൂളിനുള്ളത്. പലപ്പോഴും വിജനമായി കിടക്കുന്നത് കൊണ്ട് തന്നെ ക്ഷുദ്രജീവികൾ, പാമ്പടക്കമുള്ള വസ്തുക്കൾ ഉള്ളത് കൊണ്ട് ഇതൊരു വർഷത്തെ നമുക്ക് കാട് വെട്ടുന്നതിന് വേണ്ടി നല്ലൊരു എമൗണ്ട് ചിലവാകാറുണ്ട്. അതുപോലെ തന്നെ 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടി വളരെ ശാസ്ത്രീയമായി നല്ല രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് 20 ലക്ഷവും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ 5 കോടി കൊണ്ട് ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഇപ്പോൾ ഉള്ള എല്ലാ ബാത്റൂമുകളും നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ തൊഴിലാളികളെ പുറത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ട് ആണ് ക്ലീൻ ചെയ്യാറുള്ളത്. നമുക്കറിയാം 3000-ലധികം വിദ്യാർത്ഥികൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്റൂമിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് അതിന് നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ നമുക്കറിയാം ഇവിടെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ കണ്ട വിദ്യാർത്ഥികൾക്കൊക്കെ 2 ആളുകൾ മാത്രമാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനോട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ പി ടി എ വർഷങ്ങളായി, ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്, വർഷങ്ങളായി ഇവിടെ ഒരാളെ കൂടി കൂലിക്ക് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെയുള്ള വെൽഫെയർ ഫണ്ടുകൾ ആളുകൾ നൽകുന്ന സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിന്റെ നിത്യനിദാന ചെലവുകളും കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. നിലവിൽ യു പി ക്ലാസ്സിലേക്ക് സ്വീകരിച്ചിരുന്നത് 400 രൂപയും ഹൈസ്കൂളിലേക്ക് 700 രൂപയുമായിരുന്നു. എന്നാൽ ഈ തുക സംഭാവന ഇനത്തിലേക്കാണ് വാങ്ങിയിരുന്നതെന്നും നൽകാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കയ്യിൽ നിന്നും അഡ്മിഷൻ ഫീസ് പോലും വാങ്ങിക്കാറില്ലെന്നും ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഫീസ് ഈടാക്കുന്നത് പിൻവലിച്ചെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ക്ലാസ്സുകളിൽ 400 രൂപയും 700 രൂപ ഹൈസ്കൂൾ ക്ലാസ്സിലും എന്നാണ് നമ്മൾ സംഭാവന ഇനത്തിൽ സ്വീകരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ വരുമ്പോൾ പിന്നെ ഇങ്ങനെ സംഭാവന വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പല സംഖ്യകളും കൂടുതൽ എടുത്ത് തരാറുണ്ട്. പക്ഷേ ഞങ്ങൾ നിശ്ചയപ്പെടുത്തിയിരിക്കുകയാണ്, കാരണം എല്ലാവർക്കും തുല്യമായ രീതിയിലാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മാത്രമല്ല ഇവിടെ പ്രത്യേകമായി ഞങ്ങൾക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരു കുട്ടി പോലും ഇവിടെ പണമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ പി ടി എ ഫണ്ട് പോലും ഇല്ല എന്നതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും ഈ സ്കൂളിൽ ഒരു കാലത്തും അഡ്മിഷൻ കൊടുക്കാതിരുന്നിട്ടില്ല. ഇന്നും ഞങ്ങളിപ്പോൾ ചെയ്തിരുന്നത് ഈ വിവാദമുണ്ടാകുന്നതിന് മുമ്പും ഏതെങ്കിലും ഒരു കുട്ടി പണമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയെ ചേർത്ത് ഒരു പൈസയും വാങ്ങാതെ പി ടി എ ഫണ്ട് പോലും അതുപോലെ കുട്ടിയുടെ സ്പെഷ്യൽ ഫീസ് പോലും വാങ്ങാതെ നേരിട്ട് കുട്ടികളെ ചേർത്ത് വിടുന്ന സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് സംഭാവന ഇനത്തിലാണ്. പക്ഷേ ഈ സംഭാവന എന്ന് പറയുന്നതും ജനങ്ങൾക്ക് പ്രയാസമാണ് എന്നുള്ളത് കൊണ്ടാണ് തൽക്കാലം ഞങ്ങളിപ്പോൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് കെ വി ഇക്ബാൽ, വൈസ് പ്രസിഡന്റ് കെ ടി ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്.